വിത്തെടുത്ത് കുത്തുക എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഇതിനെ ഓർപ്പിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇനി പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും കുറയ്ക്കാൻ പരിപാടിയിടുന്നത്. നമ്മുടെ നാടിൻ്റെ കരുതൽ ഇന്ധനമായി, കരുതൽ ധനമായി വെച്ചിരുന്ന ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലാണ് ഇനി തിരഞ്ഞെടുപ്പ് കണക്കാക്കി വിപണിയിൽ എത്തിക്കാൻ പോകുന്നത്. ഇതിലൂടെ പെട്ടെന്ന് ജനങ്ങളുടെ വോട്ട് നേടാമെന്ന ധാരണയിലാണ് ബി ജെ പി നേതൃത്വം. ഇതിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിശദമായ ചില ചർച്ചകളും നടന്നിരുന്നു. ഈ അസംസ്കൃത എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ കരുതൽ ശേഖരത്തിൽ പെടുന്നതാണ്. നാളെ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ, അല്ലെങ്കിൽ അത്യാവശ്യം വന്നാൽ അതിനെ നേരിടാൻ കരുതി വെച്ചിരുന്ന ഈ ക്രൂഡ് ഓയിലാണ് വിപണിയിൽ എത്തിക്കാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് 1.5 ലക്ഷം ടണ്ണോ മറ്റോ ക്രൂഡ് ഓയിലാണ് കേന്ദ്ര സർക്കാർ ഇതുവഴി നൽകാൻ പോകുന്നത്. അത് മറ്റ് പല റിഫൈനറികൾക്കും ഇതേ തരം തന്നെ ഈ ക്രൂഡ് ഓയിൽ വിതരണം നടത്തുന്നുണ്ട്. ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക്, അന്ന് $19 വില കുറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ, ആഗോള വിപണിയിലുണ്ടായ വിലയിടിവിൻ്റെ കാലഘട്ടത്തിൽ 18-19 ഒരു വീപ്പയ്ക്ക് വെച്ച് നൽകി വാങ്ങിയ ഇതേ ഇന്ധനമാണ് അടുത്തതായി $80 ഇത്തരം ഓയിൽ റിഫൈനറിക്ക്, എണ്ണ കമ്പനിക്ക് കൊടുക്കുന്നതും അതുവഴി ഇത് വിപണിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് വില കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നും, തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം പതിവ് പോലെ ഒരു ദിവസം വൈകുന്നേരത്ത് പ്രധാനമന്ത്രി രാജ്യത്തോട് അഭിസംബോധന ചെയ്യുന്ന മേരെ ഭായവും ബഹനവും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വില വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും അദ്ദേഹം നടത്തുന്നത്. അന്ന് അദ്ദേഹം ഒരു വിലാപം നടത്തി, വേറെ നിർവാഹമില്ല, രാജ്യം കടക്കണിയിലാണ്, അതുകൊണ്ട് ഇന്ന് മുതൽ ഇന്ധന വില ഞങ്ങൾ ലിറ്ററിന് 100 രൂപ ആക്കുകയാണെന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ പരിപാടി നടപ്പിലാക്കാൻ പോകുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനശേഖരവും ഇതുപോലെ BJP സർക്കാർ എത്തിയതിന് ശേഷം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ ആസ്തികളും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ധാരാളം ധനം കമ്പനി സർക്കാരിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ BJPയുടെ പ്രവർത്തന ഫണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ നാട്ടിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം പോലും കേന്ദ്ര സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. എല്ലാം രാജ്യത്തെ വമ്പൻ കുത്താൾക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ തലസ്ഥാനത്തിനുള്ള തിരുവനന്തപുരം വിമാനത്താവളം വരെ അദാനിക്ക് കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ ഓരോരോ സ്ഥാപനങ്ങളെ, കൊച്ചി റിഫൈനറി തുടങ്ങിയിട്ടുള്ള നമ്മുടെ അഭിമാന സ്തംഭങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു ഒരു ലൊടുക്ക വേലയുമായി കേന്ദ്ര സർക്കാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. പെട്രോളിൻ്റെ വില നേരത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നികുതി എടുത്തു കളഞ്ഞു, അതിൻ്റെ വില കുറച്ച് കുറച്ചിരുന്നു. ഇനി ഈ ഇത്തരത്തിലുള്ള അസംസ്കൃത നമ്മുടെ കരുതൽ ക്രൂഡ് ഓയിൽ ശേഖരവും കൂടി വിപണിയിൽ വിറ്റഴിച്ച് അതിൻ്റെ വില കുറച്ച് കാണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഏറ്റവും പുതിയ പരിപാടിക്കാണ് BJP നേതൃത്വം വീണ്ടും ആലോചിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തെ ജനങ്ങളോട് ഇത്രയധികം വാഗ്ദാന ലംഘനങ്ങൾ നടത്തിയ മറ്റൊരു സർക്കാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നോട്ട് നിരോധനം രാജ്യത്ത് കൊണ്ടുവന്നു. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിൻ്റെ ഫലം വളരെ അനുകൂലമായിരിക്കും, ഇനി മുതൽ രാജ്യത്തെ കറൻസി നോട്ടിൻ്റെ ഉപയോഗം കുറച്ച് എല്ലാവരും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറും, അങ്ങനെ രാജ്യം ലോക നിലവാരത്തിലേക്ക് ഉയരും എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് 15 കോടിയിലധികം ജനങ്ങൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തവരാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി അന്ന് ഓർത്തില്ലെന്ന് തോന്നുന്നു. അതിലിപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു, 2016 കഴിഞ്ഞ് 2021 കടന്നിരിക്കുന്നു. അപ്പോഴും ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മോശമായി തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പെട്രോളിയം വില കുറച്ച് കാണിച്ച് അടുത്ത് വീണ്ടും നമ്മുടെ കരുതൽ ശേഖരം, കരുതൽ ക്രൂഡ് ഓയിലിൻ്റെ ശേഖരം വിപണിയിലൂടെ വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കാനുള്ള അടുത്ത പരിപാടി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അന്ന് ഈ കോവിഡ് രൂക്ഷമായി ആഗോള വിപണിയിൽ എണ്ണ വില എല്ലാം കുറഞ്ഞിരുന്ന കാലത്ത് അന്ന് ഈ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയതിലൂടെ അക്കാലത്ത് തന്നെ 5000 കോടി രൂപ കേന്ദ്ര സർക്കാരിന് ലാഭം കിട്ടിയതായി വെളിപ്പെട്ടിരുന്നു. അപ്പോൾ ഇനിയുള്ള അതിനെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ₹18 വാങ്ങിയ ഈ ക്രൂഡ് ഓയിലാണ് ഇനി മുതൽ വിപണിയിൽ ₹80 വിൽക്കാൻ കേന്ദ്ര സർക്കാർ പരിപാടിയിടുന്നത്. ഏതായാലും ഇത് രാജ്യത്തെ
the Jerangal, the Lankan and the Enola Satya Matram, Kadra Perikina, Patrikar, Yeni, Manasilaki Tilla, Enola Lankai.